Hello guys, welcome back to my YouTube channel. ഇന്ന് നമ്മൾ കുസ്ക ബിരിയാണി ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിനെ നമുക്ക് ചിക്കനോ എഗ്ഗോ ഫിഷോ വെജിറ്റബിൾസോ ഒന്നും നമുക്ക് വേണ്ട കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത് വളരെ രുചിയേറിയ ഒരു ബിരിയാണിയാണ് ഇത് നല്ല മസാലയോട് കൂടിയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ കുസ്ക ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട മസാല ആദ്യം തയ്യാറാക്കി എടുക്കാം ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ചേർക്കാം ഇഷ്ടമുള്ള ഓയിൽ നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് 4 പട്ട ചേർക്കാം 5-6 ഗ്രാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർക്കാം 15 ഇല്ലി വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി കുഞ്ഞുള്ളി അത് 10 എണ്ണം ചേർക്കാം ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട് പച്ചമുളക് നമ്മുടെ എരിവിന്റെ അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി വഴറ്റി എടുക്കാം ഇതിന്റെ കളർ എല്ലാം മാറി വരും വരുന്നവരെ വഴറ്റി എടുക്കാം ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള കുഞ്ഞുളുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം കളർ എല്ലാം മാറി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റി എടുക്കാം നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതാണ് നമുക്കിതൊരു 5 മിനിറ്റ്സ് അടച്ചു വെച്ചും നമുക്ക് വേവിക്കാവുന്നതാണ് അപ്പോഴും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി നമുക്ക് ലഭിക്കുന്നതാണ് ഇനി മസാലക്കൂട്ടിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം അധികം മല്ലിയിലയാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ മല്ലിയിലയാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു 1/2 മിനിറ്റോളം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം തണുത്ത ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഈ സമയം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റാം ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഈ മസാല ഇപ്പോൾ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇത് നമുക്ക് ഇനി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ടൈമിൽ നമുക്കിത് നമുക്ക് ഫുഡിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമുക്കിനി കുസ്ക ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ 2 ബേൽസ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് 2 പച്ചമുളകാണ് അത് രണ്ടായി കീറിയിട്ടുണ്ട് പച്ചമുളക് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഇതിന്റെ കളറെല്ലാം മാറി നന്നായി വെന്ത് വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കേണ്ടതാണ് ഇപ്പൊ നമ്മുടെ സവാള എല്ലാം നന്നായി വഴന്റ് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ഒന്ന് നമുക്ക് സോഫ്റ്റ് ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ തക്കാളി ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടണവരെ നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം ഇതിലൊരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് നമ്മുടെ എരിവിൻ്റെ ആവശ്യാനുസരണം നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഒരു 1/2 മിനിറ്റ് എങ്കിലും നമുക്ക് നന്നായി വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാലക്കൂട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചേർത്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റോളം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ ഈ മസാല സെറ്റ് ആകുന്നതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് 1/3 കപ്പ് തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിയുള്ള തൈരാണെങ്കിൽ നമുക്ക് 1/2 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ 1/3 കപ്പ് മാത്രമാണ് ചേർക്കുന്നത്
ഇനി തൈര് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുത്താലും മതി. തൈര് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും ഒന്ന് സെറ്റായി കിട്ടണ വരെ നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി കുസ്ക ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിൽ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന നിലയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം നമുക്ക് നന്നായി വെട്ടിത്തിളക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു 10 മിനിറ്റോളം ഇത് അടച്ച് വെക്കാവുന്നതാണ്. ഞാനൊരു 10 മിനിറ്റോളം ഇത് അടച്ച് വെച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് വട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി അരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് ബസ്മതി അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരി ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇനി നമ്മൾ ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ തുള്ളി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നന്നായി ഡ്രൈ ആയിരിക്കണം. ഞാൻ ഈ വെള്ളത്തിലേക്ക് അരി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബസ്മതിൻ്റെ അരി ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ 10-15 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് അടച്ച് വേവിച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നുങ്ങാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മസാല കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ചിലയിടത്ത് മസാല ഉണ്ടാകും, എന്നാൽ ചിലയിടത്ത് മസാല ഉണ്ടാവില്ല, അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ്സ് മിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും അത് അടച്ച് വെച്ച് വേവിക്കാം. ഈ കുസ്ക ബിരിയാണി ഇപ്പോൾ തയ്യാറാക്കുന്നുണ്ട്. നന്നായി വെന്ത് വരുന്നുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ്സ് കൂടി അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞാണ്ടാണ് ഞാൻ തുറക്കുന്നത്. അരിയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയുള്ള കുസ്ക ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇളക്കി നോക്കുമ്പോൾ ജലാംശമൊക്കെ ഉണ്ടാകും, എന്നാൽ അതൊന്നും കുഴപ്പമില്ല. ഫുഡൊന്ന് ചൂടാറി വരുമ്പോൾ അതിൻ്റെ ജലാംശമെല്ലാം വറ്റുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് വിതറാം. അങ്ങനെ നമ്മുടെ കുസ്ക ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ കുസ്ക ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുവാണെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് മുകളിലൂടെ വിതറി കൊടുക്കാം. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്കത് റെഡി ആക്കാൻ കഴിയുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. ബൈ.